അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു വൃദ്ധസദനത്തിലേക്ക് പോകുന്നുണ്ട്. ഒരഗതി മന്ദിരമാണ്, വൃദ്ധരായിട്ടുള്ള ആൾക്കാരുമുണ്ട് അല്ലാത്തവരുമുണ്ട്. അവിടെ ചെന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു ടീച്ചറുണ്ട്, ടീച്ചറുടെ ചെറിയൊരു മോളുമുണ്ട്, ഒരു 10-12 വയസ്സ് പ്രായമുള്ളൊരു മോള്. ഞങ്ങളവിടെ എത്തിയ സമയം തൊട്ട് അവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും ശ്രദ്ധ ഈ കുഞ്ഞു മോളുടെ കൂടെയായിരുന്നു. അവളെ എടുക്കുന്നു, അവളെ താലോലിക്കുന്നു, അവളുടെ മുടി കെട്ടി കൊടുക്കുന്നു. പ്രായമായിട്ടുള്ള കുറേ അമ്മമാർ വന്നിട്ട് അവളുടെ തലയിലുള്ള പേനുകൾ എടുത്തു കളയുന്നു, ഇവളെ മടിയിലിരുത്തുന്നു, ഇവൾക്ക് പാട്ടു പാടിക്കൊടുക്കുന്നു, ഇവൾക്ക് ഭക്ഷണം പാരി കൊടുക്കുന്നു. എല്ലാം കൊണ്ടും ഒരു അമ്മ അകത്തു പോയിട്ട് ആ അമ്മ കുറേ കാലം കൊണ്ടുണ്ടാക്കിയ ഒരു ചിരട്ടകൊണ്ടുള്ളൊരു മോതിരമുണ്ട്. ആ മോതിരം കൊണ്ടുവന്നിട്ട് ഈ കുഞ്ഞു മോളുടെ വിരലിൽ അണിയിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സ്നേഹിച്ച് തിരിച്ചു പോരാൻ സമയത്ത് ഒരു അപ്പൂപ്പൻ കുറച്ച് മിഠായി കൊണ്ടു പോയി കൊടുത്തു. എൻ്റെ മോൻ ഇവിടെ വന്നിരുന്ന സമയത്ത് എനിക്ക് കൊണ്ടുവന്ന് തന്ന കുറച്ച് മിഠായികളാണ്. ആ മിഠായിയുടെ കുറച്ചെണ്ണം ഈ മോളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് ഇവളെല്ലാവരോടും ടാറ്റ പറഞ്ഞുകൊണ്ട് തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്ന സമയത്തേ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഇവളുടെ മുഖത്തും കവിളത്തും ഒക്കെ കുറേ ഉമ്മകൾ കൊടുത്തു. അതിലൊരു അമ്മച്ചി ഇവളെ ചേർത്ത് പിടിച്ചിട്ട് ഇവളോട് പറഞ്ഞു, മോളെ നീ ഇടക്കിടക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരണം, നീ ഇടക്കിടക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരണം, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഞങ്ങളെ കാണാൻ നീയൊക്കെ വരുന്ന സമയത്ത്, ഇടയ്ക്കെങ്കിലും ഇങ്ങോട്ട് വരണം. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അതേ അമ്മച്ചിയുടെ ഭർത്താവ് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പം പറയുന്നുണ്ട്, മോളെ നീ ഇങ്ങോട്ടേക്ക് വന്നോ, ഒരിക്കലും നിൻ്റെ അച്ഛനെയും അമ്മയെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത് കേട്ടോ. മോളെ നീ ഇങ്ങോട്ടേക്ക് വന്നോ, ഒരിക്കലും നിൻ്റെ അച്ഛനെയും അമ്മയെയും ഇങ്ങോട്ട് കൊണ്ടുവരരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. നമ്മളൊക്കെ ടൂറ് പോവും അല്ലേ, വെക്കേഷനായി കഴിഞ്ഞാൽ മക്കളെയും കൊണ്ടൊക്കെ നമ്മൾ ടൂറ് പോവും. എവിടേക്കൊക്കെ പോവും? ഊട്ടിയിലും മൈസൂരൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രകൾ പോവും. ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ മക്കളുമായിട്ട് ഇതേപോലെയുള്ള അഗതി മന്ദിരങ്ങളിലേക്ക് ചെല്ലണം, യത്തീംഖാനകളിലേക്ക് ചെല്ലണം. യത്തീംഖാനകളിൽ ചെന്നിട്ട് അവിടെയുള്ള കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കൊടുക്കണം. അത് കൊടുക്കുന്ന സമയത്ത് മക്കളുടെ മനസ്സിൽ ചെറുതായിട്ടെങ്കിലും ഒരു തോന്നൽ വരും, എനിക്ക് ഭക്ഷണം വാങ്ങി തരാൻ എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ കൂടെയുണ്ട്, ഇവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാനോ വാരിക്കൊടുക്കാനോ ആരുമില്ലല്ലോ. ഇത് നമ്മൾ പഠിപ്പിക്കേണ്ടുന്നൊരു കാര്യമാണ്. കുട്ടികളെ ടൂറ് കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ തന്നെ കുട്ടികളെ ആശുപത്രിയിൽ ആളുകളെ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് അവരെ കൂടെ കൂട്ടണം. മയ്യത്തിന് കാണാൻ പോകുന്ന സമയത്ത് അവരെ കൂടെ കൊണ്ടുപോകണം. ഇതേപോലെ ഇടയ്ക്കൊക്കെ നമ്മൾ വല്ല അഗതി മന്ദിരങ്ങളിലും കുട്ടികളെയും കൊണ്ടുവന്ന് ചെല്ലണം. ഒരുപാട് ജീവിതങ്ങൾ അവർക്ക് അനുഭവമേകും. കാരണം വൃദ്ധരായിക്കഴിഞ്ഞാൽ, ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ, കുറച്ചധികം വയസ്സായി കഴിഞ്ഞാൽ പിന്നെ കുട്ടിയാവുക എന്ന് പറയും. കുട്ടികളുടെ സ്വഭാവമാണ് ഇപ്പോൾ വല്യമ്മാക്ക്, കുട്ടികളുടെ സ്വഭാവമാണ് ഇപ്പോൾ വല്യപ്പാക്ക്. എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ വാരി വലിച്ച് കഴിക്കുകയാണ്. മിഠായി കൊടുത്താലും എന്ത് കൊടുത്താലും അവർക്ക് വേണം. നിങ്ങൾ എന്ത് പോയിട്ട് കൊടുത്തു നോക്കിയാൽ, ഒരു പ്രായമായിട്ടുള്ള ഒരു 70 അല്ലെങ്കിൽ ഒരു 65 വയസ്സിൻ്റെ മുകളിലുള്ളവർക്ക് എന്ത് കൊടുത്തു നോക്കിയാൽ അവർ സ്വീകരിക്കും. അതിന് ഇത്തിരി പോകുന്ന മിഠായി ആണെങ്കിലും എത്ര വലിയ സംഗതിയാണെങ്കിലും അവർ വേണ്ടെന്ന് പറയില്ല, എല്ലാം അവർ വാങ്ങിച്ചിട്ട് കഴിക്കും. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇനി ഒരുപാട് കാലത്തേക്ക് ചിലപ്പോൾ ഇത് നുണയാൻ പറ്റിയിട്ടില്ലെങ്കിലോ എന്ന് തോന്നലാവണം ചിലപ്പോൾ അവർ വാങ്ങിച്ചിട്ടുണ്ടാവാം. ഇത് നമ്മൾ പഠിക്കേണ്ടുന്നൊരു കാര്യമാണ്. കാരണം രക്ഷിതാക്കൾ, നമ്മുടെ ഉപ്പമാരും ഉമ്മമാരൊക്കെ അവരുടെ ഉപ്പമാരോടും ഉമ്മമാരോടും വീട്ടിലുള്ള വാർദ്ധക്യത്തിലുള്ള വൃദ്ധരായ ആൾക്കാരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനനുസരിച്ച് തന്നെയായിരിക്കും നമ്മുടെ കുട്ടികളും നമ്മളോട് പെരുമാറുക. ചിലപ്പോഴൊക്കെ കാണാറുണ്ട്, ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. കാരണം വൃദ്ധരായിട്ടുള്ള ആൾക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ അബദ്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം ചിലപ്പോൾ പറയും, യാതൊരു ബന്ധവും ഇല്ലാത്ത രണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പറയും. അപ്പോൾ അതിനെ കളിയാക്കിയിട്ട് നമ്മൾ പിന്നെ ഇങ്ങനെ പറയും, ഇപ്പോഴും നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ ഒരു
കോമാളിയാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് കുറച്ചൊന്ന് പ്രായമായിട്ടെ നമ്മളത്രയേറെ ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഉണ്ടാവുമ്പോൾ, ഒരു ഉപ്പിലിട്ട മാങ്ങ തിന്നാൻ പൂതിയാവുന്ന സമയത്ത്, കുറച്ച് അച്ചാറൊന്ന് കഴിക്കാൻ പൂതിയാവുന്ന സമയത്ത്, കുറച്ച് ലഡുവിൻ്റെ ഒരു കഷ്ണം ഒന്ന് നാവിൻ തുമ്പത്ത് വെക്കാൻ പൂതിയാവുന്ന സമയത്ത്, അത് നമ്മളോട് പറയുമ്പോൾ, നമ്മൾ നമ്മുടെ മക്കളോട് പറയുന്ന സമയം, നിങ്ങളിപ്പോഴും ഇങ്ങനെ ഉപ്പിലിട്ട മാങ്ങ ഒന്ന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ കളിയാക്കുന്ന ഒരു ദിവസം വരും. ഒരിക്കലും വൃദ്ധരായിട്ടുള്ള ആൾക്കാരോട് ചെറിയൊരു വാക്കുകൊണ്ട് പോലും നമ്മൾ നോവിക്കരുത്, പരിഹാസ്യരാക്കരുത്. അവർ ചിലപ്പോൾ കുട്ടികളെക്കാൾ താഴ്ന്ന രീതിയിലുള്ള ചെറിയ രീതിയിലുള്ള സംസാരമായിരിക്കും അവർ പറയുന്നുണ്ടാവുക. ഇന്നത്തെ പുതിയ കാലത്തുള്ള ഒരുപാട് ടെക്നോളജീസും കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കാം, അവരതിനോടൊന്നും അഡ്ജസ്റ്റബിൾ ആയില്ലായിരിക്കാം. ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേങ്കിൽ നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, നമ്മൾ തീരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മളെ പൊന്നുപോലെ കൊണ്ട് നടന്നിരുന്ന രണ്ടാൾക്കാരാണ് ഇന്ന് പ്രായമെത്തിയിട്ട് നിൽക്കുന്നത് എന്നുള്ള ബോധ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഉമ്മാൻ്റെ മുലപ്പാൽ കുടിച്ചിട്ടുള്ളത് നമുക്ക് ഓർമ്മയില്ല, നമ്മൾ മുട്ടിലിഴഞ്ഞ കാലം നമുക്ക് ഓർമ്മയില്ല, നമ്മൾ മുട്ടിലിഴഞ്ഞ കാലം, നമ്മൾ മെല്ലെ നടന്ന് പഠിച്ച കാലം നമുക്ക് ഓർമ്മയില്ല, നമ്മൾ ഉമ്മാൻ്റെ മടിയിൽ ഇരുന്ന് മൂത്രം ഒഴിച്ച കാലം നമുക്ക് ഓർമ്മയില്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് ഒരു ബാല്യത്തിൻ്റെ അവസാനം മുതൽ, അല്ലെങ്കിൽ കൗമാരത്തിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിലുള്ളൂ. അതുമാത്രമേ നമ്മൾ ഓർത്തെടുക്കാനുള്ളൂ, ശരിയല്ലേ? ഇതുപോലെ തന്നെയല്ലേ കുറച്ച് അങ്ങോട്ടേക്ക് പ്രായമായി കഴിഞ്ഞ ആൾക്കാരുടെയും സ്ഥിതി? അവർക്ക് ചിലതൊന്നും ഓർമ്മയില്ല, ചില ആൾക്കാരൊന്നും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, ചിലപ്പോൾ ഒരു കാര്യം എന്താ വന്നിട്ട് നമ്മൾ പറയുകയാണ്, ഇന്നെ മനസ്സിലായില്ലേ, ഞാനിതാ ഇന്ന വീട്ടിലുള്ള ഇവരുടെ, മനസ്സിലായില്ലേ, അപ്പം ആ എന്ന് പറയും, മനസ്സിലായി എന്ന് പറയും, എന്നിട്ട് പിന്നെയും ചിലപ്പോൾ ചോദിക്കും, ആരേനു, എവിടെയാണ്, അല്ല ഇപ്പോൾ എവിടെയാണ്, വീട് എവിടെയാണ്, പിന്നെയും ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് ചോദിക്കുന്ന സമയത്ത് അതിന് ഒരു മടുപ്പുമില്ലാതെ, ഒരു എതിർപ്പുമില്ലാതെ, അത്രയും താഴ്മയിൽ നിന്നുകൊണ്ട് അവർക്ക് പിന്നെയും ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ, അത്രയും നിഷ്കളങ്കമായ മനസ്സുകളോട്, ചെറിയ കുഞ്ഞിനോടെന്ന പോലെ മുതിർന്ന ആൾക്കാരോടും നമുക്ക് ഇടപഴകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതാണ് നമുക്ക് അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.